ആ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം. അതാണ് അതിന്റെ അവസ്ഥ. വളരെ ഇതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ. വളാഞ്ചേരി ദേശീയപാത 66 വട്ടപ്പാറ ഇറക്കത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. നിയന്ത്രണം വിട്ട ലോറി തൊട്ടുമുമ്പിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ കാറ് തൊട്ടുമുന്നിൽ പോവുകയായിരുന്ന KSRTC ബസിന് പുറകിൽ ഇടിക്കുകയും ചെയ്തു. വട്ടപ്പാറ ഇറക്കത്തിൽ ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. അപകടം നടന്ന ഉടനെ ലോറി ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. ഇത് നമ്മുടെ വട്ടപ്പാറ അടിയിൽ സാധാരണ അപകടങ്ങൾ സംഭവിക്കാവുന്ന ഈ വളവിൽ തന്നെയാണ് വീണ്ടും ഇന്ന് അപകടം സംഭവിച്ചിട്ടുള്ളത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ട് ബസ് മുന്നിൽ പോകുന്നു, അതിൻ്റെ പുറകിൽ ഒരു കുടുംബം സഞ്ചരിക്കുന്ന കാറ്, പ്രൈവറ്റ് കാറ്, അതിൻ്റെ പുറകിൽ ലോറി നിയന്ത്രണം വിട്ട് വന്ന് ഇടിച്ച് ഈ കാറ് തകർത്ത് മറ്റേ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മുകളിൽ ചെന്ന് ഇടിച്ച് ഈ രണ്ട് വണ്ടിയും കൂടെ ജാമാക്കിയിട്ടാണ് ഈ കാറിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്കറിയാലോ. ആ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം. അതാണ് അതിൻ്റെ അവസ്ഥ. വളരെ ഇതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ. ഒരിക്കലും പിന്നെ രക്ഷപ്പെടാത്ത രൂപത്തിലുള്ള വണ്ടിയുടെ മുഖവും പിൻഭാഗവും മുൻഭാഗവും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ പോലീസും നാട്ടുകാരും എല്ലാവരും കൂടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. തൽക്കാലം ഗതാഗതം സ്തംഭിച്ചിരുന്നു. അതൊക്കെ തന്നെ ഇടപെട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ലോറി ഡ്രൈവർ എവിടത്തുകാരനാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അയാൾ ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ ഇറങ്ങി ഓടിയാണ് ചെയ്തത്. അയാളെ ഇതേവരെ കിട്ടിയിട്ടില്ല. പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അപകടത്തിൽ കാറിലുണ്ടായ വെണ്ടലൂർ സ്വദേശികളായ കുടുംബം നിസാര പരിക്കുകളോടെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ന്യൂസ് ഡെസ്ക് റീഫോർ ലൈവ് ന്യൂസ് വളാഞ്ചേരി. Rishu, is it okay? Super. You are a hyper, nurturing your life. Valanjiri, Tirurangadi, Kadapadi, KSA.